നമസ്കാരം. സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന സംഭവം, ഷാർജിൽ ഇമാം ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രത്യേകിച്ചും പൗരത്വ നിയമ ഭേദഗതിയിൽ നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളെ അട്ടിപ്പായിക്കാനുള്ളതാണ് എന്നുള്ള തെറ്റിദ്ധാരണ പടർത്തുന്ന തരത്തിലേക്ക് ഏതാനും ചില ആളുകൾ നടത്തി വരുന്ന സമരമാണെന്നും ഇതിനോട് ഒരിക്കലും ഐക്യദാർഢ്യമല്ല, രാജ്യത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് താൽക്കാലിക ലാഭം നേടിയെടുക്കാനുള്ള ശ്രമമാണ് എന്ന് BJP സംഘപരിവാർ രാഷ്ട്രീയ ശക്തികളും ഒപ്പം പ്രധാനമന്ത്രിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള നേതാക്കൾ, പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ എടുത്ത് പറയുന്ന കാര്യം തന്നെയാണ്. ഈ വിഷയമാണ് ഇപ്പോൾ സുപ്രീം കോടതി വരെ എത്തിയിരിക്കുന്നത്. 12 വയസ്സുകാരിയായ ഒരു വ്യക്തിയുടെ ഒരു ഹർജിയിന്മേൽ, അതായത് അവരുടെ പരാതിയിന്മേൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് അയച്ച കത്തിന്മേൽ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിഷ്കർഷിക്കുമ്പോൾ ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അതിലൊരു വലിയ ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് കുരുന്നുകളെ ബലി കഴിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുരുന്നുകൾക്ക് പോലും രക്തസാക്ഷിത്വം വരുത്തുന്ന രീതിയിൽ സമരമുറകൾ മാറ്റിയെടുത്തത്? ദേശശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി സമരപ്പന്തലിലേക്ക് അനധികൃതമായി കുഞ്ഞുങ്ങളെ കൂടി വലിച്ചിഴച്ചുകൊണ്ട് വന്നത്, ഇത്തരത്തിൽ നടത്തിയ കാരണങ്ങൾക്ക് ആരാണ് ഉത്തരവാദി? ഒട്ടനവധി പേരുടെ ജീവൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പൊലിഞ്ഞു കഴിഞ്ഞു. ഉത്തർപ്രദേശിലും കർണാടകത്തിലും ഒക്കെ ഇത്തരത്തിൽ അനിഷ്ട സംഭവങ്ങളുണ്ടായി. പശ്ചിമ ബംഗാളിൽ നേരിട്ടല്ലെങ്കിൽ പോലും പരോക്ഷമായി ഒട്ടനവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയും ചെയ്തു. സമരമാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതി മാത്രം കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിനെ താഴ്ത്തിക്കെട്ടാനോ രാജ്യത്തിനെ ഭിന്നിപ്പിക്കാനോ ശ്രമിച്ചാൽ അത് അനുവദിക്കില്ല എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ശക്തമായൊരു മറുപടി. ഇത് പാലിക്കപ്പെടുവാൻ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടി ശ്രമിച്ചപ്പോൾ ആ ശ്രമങ്ങൾ എല്ലാ തരത്തിലും സാധാരണക്കാരെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള പ്രവണതയായി കാണുകയും ചെയ്തു. പ്രതിപക്ഷം ഒന്നടങ്കം ഈ സമരമാർഗങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് പോയപ്പോൾ സമരത്തിൻ്റെ ആ രീതി ഗതിവിഗതി തന്നെ മാറിയപ്പോൾ BJPക്ക് അക്ഷരാർത്ഥത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോവുകയല്ലേ എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നു കഴിഞ്ഞിരുന്നു. നിലവിൽ ഷഹീൻബാഗ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ കാര്യം. അതിനു മുമ്പ് ജാമ്യ മിലിയ സർവകലാശാലയിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ ഒരു രീതിയിൽ പറഞ്ഞാൽ കെട്ടടങ്ങുന്നത് വരെ ആ സംഭവങ്ങൾ വലിയ തോതിൽ ആളിക്കത്തുകയായിരുന്നു. JNU സമരം ഇതിന് തൊട്ട് പിന്നാലെ ഉണ്ടാവുകയും ഐഷി ഘോഷ് എന്ന നേതാവ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇതാ ഷഹീൻബാഗ് സമരവുമായി ബന്ധപ്പെട്ട ഷാർജിൽ ഇമാമിനെതിരെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തപ്പെടുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഒട്ടനവധി പുതിയ കാര്യങ്ങൾ ഇതിന് തൊട്ടു പിന്നാലെ ഇതിന് ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഷഹീൻബാഗ് സമരം ഒരു രാഷ്ട്രീയ കളിയായിരുന്നു എന്നുള്ള രീതിയിലേക്ക് സുപ്രീം കോടതി കൂടി കാര്യങ്ങൾ നിർവചിക്കാൻ ശ്രമിക്കുകയാണോ എന്ന ചോദ്യത്തിന് കൂടി പ്രസക്തിയുണ്ട്. സുപ്രീം കോടതി ആരെ സംരക്ഷിക്കാൻ, ആരെ ഉപദ്രവിക്കാൻ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിനോടകം തന്നെ പ്രതിപക്ഷം ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് പറഞ്ഞതുപോലെ സാധാരണക്കാരുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ വലിയ തോതിൽ പ്രസക്തി വന്നു കഴിഞ്ഞിരിക്കുമ്പോൾ പുതിയ ചീഫ് ജസ്റ്റിസായ ശരത് അരവിന്ദ് ബോബ്ഡെ ആരുടെ ഭാഗത്ത്, നീതിയുടെ ഭാഗത്ത് തന്നെയാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഷഹീൻബാഗിലെ സമരവുമായി ബന്ധപ്പെട്ട കാര്യം, 4 മാസം പ്രായമുള്ളൊരു കുരുന്നിനെ അവിടെ ബലി കഴിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ബലിയാടാക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ തോതിൽ ചർച്ചാ വിഷയമാവുകയാണ്. എങ്ങനെയാണ് ഇത് രാഷ്ട്രീയപരമായി ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഈ ചോദ്യങ്ങൾ പ്രസക്തിയിലേറിക്കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, നല്ലൊരു വാർത്ത.